വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. എന്നോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡാനിയലുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ആ വചനഭാഗം വായിക്കും. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ആ വചനഭാഗങ്ങൾ ശ്രദ്ധിക്കാമല്ലോ. ഉസ്സിയാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായി യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് അരാമി രാജാവായ രെസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലതാനും അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചെയ്തതെന്നാൽ, നീയും നിൻ്റെ മകൻ ശെയാ യാശൂബും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആകാശിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവിൻ്റെയും മകൻ്റെയും ഉഗ്രകോപനിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷയിച്ച് പോകുകയുമരുത്. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് തബേലയാലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. അരാമും എബ്രഹീമും രമല്യാവിൻ്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമേശേക്ക്, ദമേശേക്കിന് തല രസീൻ. 65 സംവത്സരത്തിനകം എബ്രഹീം ജനമായിരിക്കാതവണ്ണം തകർന്നു പോകും. എബ്രഹീമിന് തല ശമരിയ, ശമരിക്ക് തല രമല്യാവിൻ്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആകാശ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പി, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിനു മേലും നിന്റെ പിതൃഭവനത്തിനു മേലും എബ്രഹീം യഹൂദയെ വിട്ടു പിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും. അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചൂളകുത്തി വിളിക്കും. അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ ഉൾപ്പടർപ്പുകളിലും എല്ലാ മേച്ചിൽ പുറങ്ങളിലും പറ്റും. അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവ തൈര് തന്നെ കുറ്റുകഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ 1000 വെള്ളിക്കാശ് വിലയുള്ള 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകുകയില്ല. അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 66 അധ്യായങ്ങളുള്ള യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒരധ്യായമാണ് 7-ാമത്തെ അധ്യായം. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള, അതായത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് 7-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ യഹോവയുടെ മുള എന്ന് പറഞ്ഞ്
യേശുക്രിസ്തുവിനെ കുറിച്ചൊരു ചെറിയ ഒരു സൂചന നൽകുന്നുണ്ട്. പക്ഷേ 4, 5, 6 കഴിഞ്ഞ് 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പ്രവചനം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൻ്റെയും 7-ാം അധ്യായത്തിൻ്റെയും ഇടയിൽ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. അതാണ് ഇന്നലെ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ 6-ാമത്തെ അധ്യായത്തിൽ നിന്നും യെശയ്യാവിനുണ്ടാകുന്ന ഒരു സ്വർഗീയ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് ആ സ്വർഗീയ ദർശനത്തിൽ യെശയ്യാവിന് യെശയ്യാവിനെ തന്നെ കാണുവാൻ, ദൈവത്തെ കാണുവാൻ, മറ്റുള്ളവരെ കാണുവാൻ വേണ്ടിയൊക്കെയുള്ള ഒരു അവസരം ഒരുങ്ങിയ. അപ്പോൾ ഒരു പേഴ്സണൽ എൻകൗണ്ടർ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ യെശയ്യാവിൻ്റെ ശുശ്രൂഷയുടെ തലങ്ങൾ തന്നെ മാറുകയാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം, മുൻപ് 4-ാം അധ്യായത്തിൽ ഒരു സൂചന മാത്രം തനിക്ക് പ്രവചിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് കർത്താവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായതിന് ശേഷം യേശു കർത്താവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു പ്രവചനം ഇവിടെ 7-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് പ്രവചിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, കർത്താവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറും, നമ്മുടെ ശുശ്രൂഷ മാറും, എല്ലാ മേഖലകളിലും സമൂലമായിരിക്കുന്ന ഒരു മാറ്റമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സുകളിലൂടെയൊക്കെ സ്വർഗത്തിലെ ദൈവം ആ നിലകളിൽ ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിങ്കിലായിരിക്കാം. നമ്മൾ പ്രാരംഭ അധ്യായങ്ങളിൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കി യെശയ്യാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. അതിൽ 1-ാമത്തെ രാജാവായ ഉസിയാവിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന ആഹാസിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രബലമായ ശക്തിയാണ് അസീറിയ, അശൂർ എന്ന് പറയുന്ന ശക്തി. ഈ അശൂര് ഓരോ രാജ്യത്തെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് മുൻപോട്ടേക്ക് വരുമ്പോൾ ഇസ്രായേലിനെയും അരാമിനെയും, അരാം എന്ന് പറഞ്ഞാൽ സിറിയ, ഇസ്രായേലിനെയും സിറിയയെയും ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിട്ടു. ആ സമയത്ത് അശൂരിനെതിരെ, അസീറിയക്കെതിരെ അതിശക്തമായിരിക്കുന്ന ഒരു മുന്നണി സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഇസ്രായേലും അരാമും കൂടെ ശ്രമിക്കുക. അതായത് ഇസ്രായേൽ രാജാവായ പേക്കഹും അരാം രാജാവായ റിസീരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുക. അപ്പോൾ വലിയ വലിയ ശക്തിയാണ് അശൂർ എന്ന് പറയുന്ന ശക്തി. അവരിവരെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്കെതിരെ ഒരു മുന്നണി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സമയത്ത് ഈ അരാം സൈന്യവും അരാം രാജ്യവും ഇസ്രായേൽ രാജ്യവും കൂടെ യഹൂദയെയും കൂടെ അവർ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. അപ്പോൾ ആ വിവരം വന്ന് യഹൂദ രാജാവായിരിക്കുന്ന ആഹാസിനെ ഇവരറിയിക്കുകയും ചെയ്യുക. എന്നാൽ ആഹാസ് ആ ഒരു ക്ഷണം നിരസിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഹാസ് ആ ക്ഷണം നിരസിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേൽ രാജാവും അരാം രാജ്യവും കൂടെ ഈ യഹൂദയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിടുകയാണ്. ഒന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ആക്രമിക്കും. ആ ഒരു സ്ഥിതിയിലേക്കായി. അപ്പോൾ അരാം സൈന്യവും ഇസ്രായേൽ സൈന്യവും കൂടെ യഹൂദയെ ആക്രമിക്കാൻ, ആഹാസിനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക. 2-ാമത്തെ വാക്യത്തിൽ ആ വായിച്ച പാസ്റ്റർ, 2-ാമത്തെ വാക്യം. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. നോക്കിക്കേ, ഇവിടെ അരാമും ഇസ്രായേലും കൂടെ യഹൂദയെ ആക്രമിക്കാൻ വരുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ കാട്ടിലെ വൃക്ഷം കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞുപോയി. രാജാവിന്റെ ഹൃദയവും ജനത്തിന്റെ ഹൃദയവും ഉലഞ്ഞുപോയി. സ്തോത്രം. ചിലപ്പോൾ അങ്ങനത്തെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ യഹൂദയ്ക്കെതിരെ കയറി വരുന്നത് ശത്രു സൈന്യം മാത്രമല്ല, അരാമ അയൽ രാജ്യമാണ്, പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് സഹോദര രാജ്യമാണ്. അപ്പൊ ശത്രുവും സഹോദരനും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെ ഉലയാതിരിക്കും ഇല്ലേ? അപ്പൊ നമ്മുടെ വീട്ടുകാരോട് നാട്ടുകാര് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും, പക്ഷെ നാട്ടുകാരുടെ കൂടെ വീട്ടുകാരും കൂടെ കൂടിയാലോ? നാട്ടുകാരും ബന്ധുക്കളും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ഹൃദയം ഉലയും. അപ്പം ഈ ഹൃദയം ഭയപ്പെട്ടുലയുന്നത് ആര് കണ്ടു? സ്വർഗത്തിലെ ദൈവം കണ്ടു.
ദൈവം യെശയ്യാവിനോട് ആ സമയത്ത് പറയും മൂന്നാമത്തെ വാക്യം, അപ്പോൾ യഹോവ യെശയ്യാവിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ മകൻ ശെയർയാശുബും അലക്കുകാന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാതിയുടെ അറ്റത്ത് ആകാശിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്. അപ്പം ഈ സമയം യഹൂദ ഭയന്ന് നിലവിളിക്കുമ്പോൾ, ഭയന്ന് ഹൃദയം പിടച്ചു അവൻ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇത് കണ്ടു. ദൈവം എന്ത് ചെയ്യുന്നറിയാവോ, ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ മോനെയും കൂട്ടിക്കൊണ്ട് എവിടെ പോകണം, ആഹാസിൻ്റെ അടുത്ത് പോയിട്ട് ചില കാര്യം, ഈ മോൻ ഷെയാർ യാശൂബ് എന്നാണ് മോൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തും ചില ആത്മീയ സത്യങ്ങളുണ്ട്. മകനെയും കൂട്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ, ഈ ഷെയാർ യാശൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരും, ദ റെംനന്റ് വിൽ റിട്ടേൺ. അപ്പൊ ഈ മകനെ കാണുമ്പോൾ തന്നെ അതിനകത്തൊരു ദൂത സ്തോത്രം. അപ്പൊ നമ്മുടെ തലമുറകളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് അതിനകത്തും ചില ദൈവികമായിരിക്കുന്ന നിയോഗങ്ങളാ സ്തോത്രം. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നമ്മുടെ തലമുറകളും ചെയ്യത്തക്ക നിലകളിൽ യെശയ്യാവിനോട് പറയുക, നിന്റെ മകനെയും കൂടെ എന്ത് ചെയ്യണം, നീ കൂട്ടിക്കൊണ്ട് പോകണം. അവിടെ ചെന്നിട്ട് ഈ യെശയ്യാവ് ആഹാസിനോട് പറയുന്ന കാര്യം നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക, പുകയുന്ന ഈ രണ്ട് മുറികളുടെ നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിന്റെയും മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ യെശയ്യാവ് ചെന്നിട്ട് പറയുക, നീ സൂക്ഷിച്ചോ, ഭയപ്പെട്ടു പോകരുത്, സാവധാനമായിരിക്കണം, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇവരുടെ പേര് പറഞ്ഞിട്ട് പറയുക, അവരെ മുറിക്കൊള്ളിയാണെന്ന് പറയും. അപ്പൊ ആഹാസ് വിചാരിച്ചിരിക്കുന്നതല്ല, ആകാശ് ഭയപ്പെടാനുള്ള കാരണം ഈ രണ്ട് രാജ്യങ്ങളെ അവർ വലിയ ഒരു, അതായത് തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ ഒരു മൃത്യു ഭീതി ആകാശ് നേരിടുകയാണ്. അതായത് ഒരു വലിയ അണുബോംബ് വന്ന് വീഴാൻ പോകുന്ന പോലെയാണ് ആകാശ് മനസ്സ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവം യെശയ്യാവിനോട് പറയാം, അവർ അണുബോംബൊന്നുമല്ല, മുറിക്കൊള്ളിയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കാം, ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം, പക്ഷേ ശത്രുവിനെ വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ കാണാൻ പോകണ്ട. അവൻ ശത്രു വലിയ അണുവായുധമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ദൈവം പറയും, യെശയ്യാവിലൂടെ അണുവായുധം ഒന്നുമല്ല, ആരാ, രണ്ട് മുറിക്കൊള്ളികളാ, മുറിക്കൊള്ളികളാണെന്ന് പറയുകയാണ്. അപ്പം ഏഴാമത്തെ വാക്യത്തിൽ ഈ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, എന്താ പറയുന്നത്, അത് നടക്കത്തില്ല, സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവ പദ്ധതി ഉള്ളവനെ തകർത്ത് കളയുവാൻ നടക്കത്തില്ല, അത് സാധിക്കത്തില്ലെന്ന് വളരെ കൃത്യമായിട്ട് പറയുക. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആഹാസിനതത്ര വിശ്വാസം പോരാ. അപ്പൊ വിശ്വാസം വരാതിരുന്നപ്പോൾ പത്ത് ഈ ആഹാസിനോട് യെശയ്യാവ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത് നിനക്ക് വിശ്വാസമില്ല, നീ ഒരു അടയാളം ചോദിക്കുന്ന, ഇവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അറിയത്തക്ക നീ ഒരു അടയാളം ചോദിക്കുക. അപ്പൊ അടയാളം ചോദിക്കാൻ പറഞ്ഞപ്പോ തന്നെ ഈ ആഹാസ് പറയുക, പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ ചോദിക്കത്തില്ല, ഞാൻ പരീക്ഷിക്കത്തില്ല. അപ്പൊ വലിയൊരു ഭക്തൻ പറയുന്ന പോലൊക്കെ ഈ ആഹാസ് പറയുന്നേ. പക്ഷേ നമുക്ക് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആകാശം എന്ന് പറയുന്ന ആൾ ഭക്തനൊന്നും അല്ല. അപ്പം ഇവനോട് അടയാളം ചോദിക്കാൻ പറഞ്ഞിട്ട് ഇവൻ അടയാളം ചോദിക്കാതിരുന്നപ്പം ദൈവം എന്ത് ചെയ്യൂ, ഈ പിതാക്കന്മാരോടുള്ള വാക്തത്വ നിമിത്തം, കരുണ നിമിത്തം ഒരു അടയാളം പറയുക. ആ അടയാളമാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. സ്തോത്രം, ഇത് യഹൂദിയോടുള്ള ഒരു പ്രവചനം സ്തോത്രം. അപ്പൊ ആ ഒരു പ്രവചനം അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിവൃത്തി 700 വർഷങ്ങൾക്ക് ശേഷം ബേത്ലഹേമിലാണ് മറിയയുടെ മകനായി യേശു കർത്താവ് ജനിക്കുന്നത്. പക്ഷേ ആ സമയത്തും ഈ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ മുൻപ് നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, എല്ലാ പ്രവചനത്തിനും രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗത്തിൽ നടക്കുന്ന സംഭവം, മറ്റൊന്ന് അവൻ നാളുകൾക്ക് ശേഷം നടക്കുന്ന നിവർത്തീകരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ വചനം കേൾക്കുമ്പോഴും സ്തോത്രം, ആ പ്രവചനത്തിനൊരു ആമേൻ പറയാൻ നമുക്ക് കഴിയണം. അത് ചിലപ്പോൾ ബൈബിൾ ക്ലാസ് ആയിരിക്കും, വീട്ടിലെ സഹായവും ആയിരിക്കും, ഒരു രാത്രി പ്രാർത്ഥനയായിരിക്കും. അവനൊരു പ്രവചനം കേൾക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് റിസീവ് ചെയ്താൽ അതിനകത്തൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവചനവും ഒരു അടയാളവും ആശ്വാസത്തിൻ്റെ വാക്ക് കേട്ടിട്ടും ആകാശിനെന്താ, വിശ്വാസം പോരാ, വിശ്വാസക്കുറവാ. അപ്പോൾ ആകാശിനോട് 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ യെശയ്യാവ് ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്, അതൊന്നും നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. സ്ഥിരവാസമില്ല. ആമേൻ. സ്തോത്രം. അപ്പൊ ആകാശം എന്താ ചെയ്തതെന്ന് അറിയാമോ, ആകാശിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇത്ര കൃത്യമായിട്ട് യെശയ്യാവ് വന്ന് ആലോചന പറഞ്ഞിട്ടും
അടയാളം അടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടും യെശയ്യാവിൻ എന്തില്ല, വിശ്വാസമില്ല. അതുകൊണ്ട് യെശയ്യാവ് അല്ല ഈ ആഹാസിന്. അപ്പൊ യെശയ്യാവ് പറയാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ആഹാസിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം 28 ഈ 7 അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല യെശയ്യാവ്. പക്ഷെ രണ്ട് ദിനവൃത്താന്തം 28 അതിൽ 28:16 ഇങ്ങനെ എഴുതിയിരിക്കുക, ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. കണ്ടോ, ദൈവം സഹായിക്കാന്ന് പറഞ്ഞിട്ടും ഈ ആഹാസ് എന്ത് ചെയ്തു, അശൂർ രാജാവിന്റെ അടുക്കൽ സഹായത്തിന് വേണ്ടി ആളയക്കുക. വളരെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആഹാസിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ട് ദിവസത്താന്ന് 28:22 എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ, ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്തോടു കൂടിയും യഹോവയുടെ അധികം ദ്രോഹം ചെയ്തു. കഷ്ടകാലത്ത് ദൈവത്തോട് അടുത്തു വരേണ്ടതാ, പക്ഷെ ഈ ആഹാസ് കഷ്ടകാലത്തുകൂടി യഹോവയോട് എന്ത് ചെയ്തു, ദ്രോഹം ചെയ്തു. ദൈവം സഹായിക്കാം ആലോചന പറഞ്ഞു, അടയാളം പറഞ്ഞു, പക്ഷേ ദൈവത്തെ അനുസരിക്കാൻ മടി കാണിച്ച് അശൂരിന്റെ തണലിൽ അഭയം തേടുന്ന ഒരാഹാസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ വായിച്ച 7:18-20 വാക്യങ്ങളിലൊക്കെ അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയെയും ചൂളം കുത്തി വിളിക്കും. 20 വാക്യത്തിൽ ഇങ്ങനെ, അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. സ്തോത്രം, സ്തോത്രം. എന്താ, അശൂരിനെയും ബാബിലോണിനെയും ഒക്കെ ഉപയോഗിച്ച് ക്ഷൗരക്കത്തി ഉപയോഗിച്ച് തല അതെ അത് ക്ഷൗരം ചെയ്ത് വടിച്ചു കളയുന്നത് പോലെ ഒരു ശൂന്യത വരുത്തും, ഒരു നാശം വരുത്തുമെന്ന് ഇവിടെ ഈ യഹൂദിയോട് പ്രവചനം പറയുക. പ്രിയപ്പെട്ടവരെ, ഈ 7 നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ച് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കണ്ടു ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ യെശയ്യാവിനെ പറഞ്ഞുവിട്ട് യെശയ്യാവിലൂടെ ശക്തമായിരിക്കുന്ന ദൂത് ഒരു മുന്നറിയിപ്പ്, ഒരു ആലോചന കൊടുക്കുന്നുണ്ട്. അത് 7 അതിൻ്റെ 9 വാക്യത്തിലാണ്. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. ഒരു സ്ഥിരവാസം വേണോ, ഒരു വിടുതൽ വേണോ? വിശ്വാസം നമുക്ക് ആവശ്യമാണ്. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല എന്ന് പറയുമ്പോൾ അതിനൊരു മറുസൈഡുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ട്. നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ഒരു 3-4 കാര്യം വേഗത്തിൽ ഒന്ന് ഉറപ്പിച്ച് നമ്മൾ മുഴങ്കാൽ മടക്കി. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആരിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? റോമാലേഖനം 4:24-25 വാക്യങ്ങൾ വായിക്കാം. പാസ്റ്റർ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പൊ ഇവിടെ പറയാണ്, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ. ആരാ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്? പിതാവായ ദൈവമാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. അപ്പം പിതാവായ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ആരിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 19:4 വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന്. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം. സ്തോത്രം. പിതാവായ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാ പോരാ, യേശുവിൽ, അതായത് പുത്രനിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കണം. പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 18:8 കൂടെ ഒന്ന് വായിച്ചു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തിയിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു. കൊരിന്തിയിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു. സ്തോത്രം. അപ്പൊ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, കർത്താവായ പുത്രനിൽ യേശുവിൽ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. ഒന്നും കൂടെ ഉണ്ട്, കൊലോസ് ലേഖനം 2:12 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ പാസ്റ്റേ? കൊലോസ് ലേഖനം 2:12 വാക്യം, അവിടെ നമുക്ക് കാണാം, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, പുത്രനിൽ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. അവിടെ എന്താണ് വിശ്വസിക്കുന്നത്? ജ്ഞാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ
നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. അപ്പൊ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, പുത്രനായ യേശുവിൽ വിശ്വസിക്കണം, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം, പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് സ്ഥിരവാസം ഉണ്ടാകും. ഒറ്റ ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ മുഴങ്കാൽ മടക്കുകയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം തന്നെ 16:5 നമുക്കൊന്ന് വായിക്കാം. 16:5 അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായിട്ട് വരും. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമ്മൾ വിശ്വസിച്ചാൽ ചിലതൊക്കെ സ്ഥിരമായിട്ട്, ചില സിംഹാസനങ്ങൾ സ്ഥിരമായിട്ട് മാറും. നിന്റെ ദേശത്ത് നിന്നെ പാർപ്പിക്കത്തില്ലെന്ന്, നിന്റെ ഭവനത്തിൽ നിന്നെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ വാദിച്ച് അവൻ വരുന്ന ശക്തികളുടെ അവൻ മുമ്പിൽ ഭയപ്പെട്ടു പോകാതെ, അവൻ മറ്റുള്ളവരുമായി സഖ്യതയ്ക്ക് പോകാതെ വിശ്വസിക്കാൻ തയ്യാറാണോ, ചിലതൊക്കെ സ്ഥിരമായിട്ട് വരും. നമുക്ക് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരുപക്ഷേ അവൻ എത്ര ഉയർന്ന രാജകീയ കൂട്ടുകെട്ടാണ് നിനക്കെതിരെ വരുന്നതെങ്കിലും, ആമേൻ, അത് അന്യായമായ കൂട്ടുകെട്ടാണോ, നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, ആമേൻ, നീ എത്ര ബലഹീനനാണെങ്കിലും ഉയരത്തിലുള്ള രാജാവുമായിട്ടൊരു കൂട്ടുകെട്ട് നിനക്കുണ്ടെങ്കിൽ, ആമേൻ, നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. നിന്നെ അവൻ സ്ഥിരമാക്കത്തില്ലെന്ന് പറയുന്നവരെ ദേശത്ത് നിന്ന് ഓടിക്കും, അവൻ നിന്നെ സ്ഥിരപ്പെടുത്തും. വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളങ്ങ് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവെ. ആമേൻ. അവൻ ശത്രുക്കൾ, അവൻ ശക്തമായ കൂട്ടുകെട്ടുകൾക്കുണ്ടാക്കി, അവൻ തകർത്ത് കളയുവാൻ ആഹാസിനെതിരെ വന്നപ്പോൾ, യഹൂദയ്ക്കെതിരെ വന്നപ്പോൾ അവൻ പ്രവാചകനിലൂടെ ആലോചന അറിയിച്ചു, നീ ഭയപ്പെടണ്ട, അവൻ നീ ഭ്രമിച്ചു നോക്കണ്ട, അവൻ ദൈവം നിൻ്റെ കൂടെയുണ്ട്, അവൻ നിനക്കെതിരെ വരുന്നത് വെറും മുറിക്കൊള്ളികളാണെന്ന് പറഞ്ഞു. പക്ഷേ ആഹാസിനത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അയൽ രാജ്യമായ അവൻ അസീറിയുമായിട്ട് അശൂരുമായിട്ട് സഖ്യതയ്ക്ക് പോയി. കർത്താവേ, അവൻ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണല്ലോ. ശത്രു ഞങ്ങൾക്കെതിരെ കടന്നു വരുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, പുത്രനിൽ വിശ്വസിക്കുവാൻ, വചനത്തിൽ വിശ്വസിക്കുവാൻ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാനുള്ള ദൈവകൃപ കർത്താവ് ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.